തിരഞ്ഞെടുപ്പ് തൊട്ടരികിൽ നിൽക്കെ കോൺഗ്രസ് നേതാക്കളുടെ മുറികളിൽ പോലീസ് എത്തി പരിശോധന നടത്തിയത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഉപതെരഞ്ഞെടുപ്പിന് ജനങ്ങളെ സ്വാധീനിക്കാൻ യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ അനധികൃതമായി പണം എത്തിച്ചുവെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ലഭിച്ച പരാതിയെ തുടർന്നായിരുന്നു രാത്രി 12 മണിയോടെ പോലീസ് മുന്നറിയിപ്പില്ലാതെ മരുതാ നേതാക്കളുടെ അടക്കം മുറികളിലെത്തി പരിശോധന നടത്തിയത്. രാഹുൽ മാങ്കൂട്ടത്തിനടക്കം കാറിൽ പണം എത്തിച്ചെന്നായിരുന്നു ആരോപണം. സംഭവ സമയം സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ ഹോട്ടൽ ഉണ്ടായിരുന്നുവെന്ന് സി പി എം ബി ജെ പി നേതാക്കൾ ആരോപിക്കുകയും ചെയ്തു. എന്നാൽ റെയ്ഡിനൊടുവിൽ കള്ളപ്പണം ലഭിച്ചില്ല എന്ന് രേഖാമൂലം എഴുതി നൽകേണ്ടിയും വന്നു പോലീസിന്. കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ അടക്കം അതിരൂക്ഷമായ ഭാഷയിലാണ് റെയ്ഡിനെ വിമർശിച്ചത്. കള്ളപ്പണം ഉണ്ടാക്കുന്നതും കള്ളപ്പണം സൂക്ഷിക്കുന്നതും പിണറായി വിജയനും പിണറായി വിജയന്റെ പാർട്ടിയും കെ സുരേന്ദ്രന്റെ ബി ജെ പിയുമാണ്. പരിശോധന നടത്തിയ പോലീസുകാർക്കെതിരെ നടപടി വേണമെന്നും കെ സുധാകരൻ ആവശ്യപ്പെട്ടു. കോൺഗ്രസ് നേതാവായ ബിന്ദു കൃഷ്ണയുടെ മുറിയിലാണ് പോലീസ് ആദ്യം പരിശോധന നടത്തിയത്. പിന്നാലെ ഷാനിമോൾ ഉസ്മാന്റെ മുറിയിലും പരിശോധന നടത്തി. എന്നാൽ വനിതാ പോലീസ് ഇല്ലാതെ പരിശോധന നടത്താൻ പറ്റില്ലെന്ന് ഷാനിമോൾ ഉസ്മാൻ നിലപാടെടുക്കുകയും ചെയ്തു. പാലക്കാട്ടെ കെ പി എം ഹോട്ടലിലായിരുന്നു പരിശോധന നടന്നത്. ഷാനിമോൾ ഉസ്മാൻ അടക്കമുള്ളവർ ശക്തമായ നിലപാടെടുത്തതോടെ കോൺഗ്രസ് പ്രവർത്തകരടക്കമെത്തി പ്രതിഷേധിച്ചു. ഷാനിമോൾ ഉസ്മാന്റെ മുറിയിൽ നിന്ന് ഒന്നും കണ്ടെത്താനായില്ലെന്ന് പോലീസ് എഴുതി നൽകി. സ്ത്രീ എന്ന നിലയിൽ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന നടപടിയാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്ന് കോൺഗ്രസ് നേതാവ് ഷാനിമോൾ ഉസ്മാൻ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചു. പൊതുപ്രവർത്തക എന്ന നിലയിൽ അന്തസ്സിനുണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ടിന് രാഷ്ട്രീയ നേതൃത്വത്തെ കൊണ്ട് മറുപടി പറയിക്കുമെന്നും ഷാനിമോൾ പ്രതികരണം നടത്തി. രാത്രി 1:30 ഷാഫി പറമ്പിൽ, വി കെ ശ്രീകണ്ഠൻ എന്നിവർ സ്ഥലത്തെത്തി ചർച്ച നടത്തിയെങ്കിലും വലിയ പ്രതിഷേധമാണ് പുലർച്ചെ വരെ സംഭവസ്ഥലത്ത് നിന്നുണ്ടായത്. കള്ളപ്പണ ഇടപാടിലാണ് പരിശോധനയെന്നാണ് ആദ്യം പറഞ്ഞതെങ്കിലും പിന്നീട് പോലീസ് നിലപാട് മാറ്റി പതിവ് പരിശോധന എന്ന് വിശദീകരിക്കുകയായിരുന്നു. സ്ത്രീകളടക്കമുള്ളവരുടെ മുറിയിലേക്ക് പോലീസ് മുന്നറിയിപ്പില്ലാതെ കയറി വന്നത് പ്രതിഷേധത്തിനിടയാക്കിയതോടെ പോലീസ് പ്രതിരോധത്തിലായി. രാത്രി 12 മണിക്ക് തുടങ്ങിയ പരിശോധന പുലർച്ചെ 3:45 വരെ നീണ്ടു. എന്നിട്ടും ഒന്നും കണ്ടെത്താനായില്ലെന്നതും പോലീസിന് തിരിച്ചടിയാണ്. യൂണിഫോം ഇല്ലാതെയാണ് പോലീസ് എത്തിയതെന്നും തിരിച്ചറിയൽ കാർഡ് കാണിക്കാൻ ആവശ്യപ്പെട്ടിട്ടും തയ്യാറായില്ലെന്നും മുറിയിലേക്ക് പോലീസ് ഇടിച്ചു കയറിയെന്നും വനിതാ നേതാക്കൾ ആരോപിക്കുന്നുണ്ട്. കള്ളപ്പണക്കാരാണെന്ന പ്രതീതി ഉണ്ടാക്കാനുള്ള ശ്രമമായിരുന്നുവെന്നാണ് കോൺഗ്രസ് നേതാവ് ബിന്ദു കൃഷ്ണ പ്രതികരിച്ചത്. സ്വാഭാവിക പരിശോധന എന്നാണ് പോലീസ് പറയുന്നതെങ്കിൽ എന്തുകൊണ്ട് എല്ലാ മുറികളും പോലീസ് പരിശോധിക്കാതിരുന്നു എന്നാണ് ബിന്ദു കൃഷ്ണയുടെ ആരോപണം. തന്റെ മുറിയല്ലാതെ മറ്റൊരു മുറിയും പോലീസ് തുറന്നില്ലെന്നും ഇവർ ആരോപിക്കുന്നുണ്ട്. എല്ലാ മുറികളിലും പണമുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കണമെന്നും പണം കണ്ടെത്തിയോ എന്ന കാര്യം എഴുതി നൽകണമെന്നും വി കെ ശ്രീകണ്ഠൻ എം പിയും ഷാഫി പറമ്പിൽ എം പിയും ആവശ്യപ്പെട്ടെങ്കിലും ഇതിന് ആദ്യഘട്ടത്തിൽ പോലീസ് തയ്യാറായില്ല. വനിതാ നേതാക്കളുടെ അടക്കം മുറിയിലേക്ക് മുന്നറിയിപ്പില്ലാതെ പോലീസ് അതിക്രമിച്ച് കടന്നുകയറിയെന്ന് ആരോപിച്ച് പ്രവർത്തകർ ചേർത്തതോടെ സ്ഥലത്ത് സംഘർഷാവസ്ഥയായി. നടപടി ആവശ്യപ്പെട്ട് സി പി എം ബി ജെ പി പ്രവർത്തകരും സ്ഥലത്തെത്തിയതോടെ സ്ഥിതി കൂടുതൽ വഷളായി. ഇതിനിടെ കോൺഗ്രസ് സി പി എം പ്രവർത്തകർ തമ്മിൽ പലതവണ ഏറ്റുമുട്ടുകയും ചെയ്തു. സംഭവ സമയം യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ ഹോട്ടൽ ഉണ്ടായിരുന്നതായി സി പി എം ബി ജെ പി നേതാക്കൾ ആരോപിച്ചിരുന്നു. അതേസമയം പണം കൊണ്ടുവന്ന ശേഷം ജ്യോതികുമാർ ചാമക്കാലയും ഷാഫി പറമ്പിലും വി കെ ശ്രീകണ്ഠനും ഹോട്ടലിൽ നിന്ന് രക്ഷപ്പെട്ടെന്നാണ് സി പി എമ്മും ബി ജെ പിയും ആരോപിക്കുന്നത്. സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ ഹോട്ടലിനകത്തിരിക്കുന്നുണ്ടെന്നും ഇവർ ആരോപിച്ചു. തൊണ്ടി മുതൽ ഒളിപ്പിക്കാനാണ് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിക്കുന്നതെന്നും അവരെ അറസ്റ്റ് ചെയ്ത് പരിശോധിക്കണമെന്നും എ എ റഹീം, വസീഫ് ഉൾപ്പെടെയുള്ള ഡിവൈഎഫ്എ നേതാക്കളും ആവശ്യപ്പെട്ടിരുന്നു. ഇതിനിടെ താൻ കോഴിക്കോട്ടുണ്ടെന്ന് അറിയിച്ച് യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ ചാനലുകളിലൂടെ ലൈവ് വീഡിയോ പുറത്തുവിട്ട് രംഗത്തെത്തി. കാന്തപുരത്തെ കാണുന്നതിനാണ് കോഴിക്കോടേക്ക് എത്തിയതെന്നും ട്രോളി ബാഗിൽ താൻ പണം കടത്തിയെന്ന ആരോപണം ബി ജെ പിയും സി പി എമ്മിന്റെയും ഡീലിന്റെ ഭാഗമാണെന്നും രാഹുൽ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കാലത്തെ സ്വാഭാവിക പരിശോധനയാണ് നടത്തിയതെന്നും ഒന്നും കണ്ടെത്താനായില്ലെന്നും റിപ്പോർട്ട് കൈമാറുമെന്നും തുടർ നടപടി ഇല്ലെന്നും എ എസ് പി അശ്വതി ജി ജിയും പറഞ്ഞു. അതേസമയം പണം ട്രോളി ബാഗിലാക്കിയാണ് കൊണ്ടുവന്നതെന്നും സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യം പരിശോധിക്കണമെന്നും എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറും ആവശ്യപ്പെട്ടു. പണം മാറ്റാനുള്ള എല്ലാ സൗകര്യവും ഒരുക്കിയ ശേഷമാണ് പോലീസ് സ്ഥലത്തെത്തിയതെന്നും കൃഷ്ണകുമാർ വ്യക്തമാക്കിയിരുന്നു. 100 റൂമുകളുള്ള ഹോട്ടലിൽ ആകെ 12 മുറികളിൽ മാത്രമാണ് പോലീസ് പരിശോധന നടത്തിയത്. എന്തുകൊണ്ടാണ് ബാക്കി മുറികളിലും പരിശോധിക്കാതിരുന്നതെന്നും കൃഷ്ണകുമാർ ചോദിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വ്യാജ ഐ ഡി കാർഡ് നിർമ്മിച്ച കേസിലെ പ്രതിയായ ആളാണ് പണം കൊണ്ടുവന്നതെന്നും കൃഷ്ണകുമാർ ആരോപിച്ചിരുന്നു. എന്തായാലും കേരള രാഷ്ട്രീയത്തിലെ ഇലക്ഷൻ ചരിത്രത്തിൽ അധികം കേട്ടുകേൾവിയില്ലാത്ത ഒരു സംഭവം തന്നെയാണ് പാലക്കാട്ടെ മിന്നൽ റെയ്ഡ്. ഒരു നേതാവിന്റെ മുറിയിൽ നിന്ന് കള്ളപ്പണം കണ്ടെടുക്കാനാകാതെ പോലീസിന് മടങ്ങേണ്ടി വന്നതും ഇതേ നേതാക്കളുടെ വിശ്വാസത ജനങ്ങൾക്കിടയിൽ വർദ്ധിപ്പിക്കുന്നുണ്ട്. മറുവശത്ത് എ എ റഹീം അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അടക്കമുള്ള ആരോപണങ്ങൾ തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് ടി വി.